സൗഹൃദത്തിൻ്റെ വടക്കൻ പെരുമ എന്ന ശീർഷകത്തിൽ SSF സംഘടിപ്പിക്കുന്ന മാനവ സംഗമത്തിലാണ് നാം ഒത്തുചേർന്നുകൊണ്ടിരിക്കുന്നത്. മതമൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹസ്പർശനങ്ങളുടെയും നല്ല കഥകൾ പറഞ്ഞിരുന്ന ഇന്നലെകളെ ഇല്ലായ്മ ചെയ്യുവാനും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഭാഷയിൽ സംസാരിക്കുവാനും പുതുതലമുറ എവിടെ നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നാം ഏറെ കുലങ്കുശമായി ആലോചിക്കേണ്ടിയിരിക്കുന്നത്. വെറുപ്പും വിദ്വേഷവും പഠിച്ചുവിടുന്നവരെയൊക്കെ മുളയിലെ നുള്ളുവാനും അസഹിഷ്ണുതയുടെ കാലത്തോട് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പുഞ്ചിരികളെ മറുപടിയായി നൽകുവാനും നാം ശക്തിയാർജിക്കേണ്ടതുണ്ട്. പുതിയ കാലം അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിൻ്റെയും യുദ്ധങ്ങളുടെയും കാലമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആയുധ വ്യാപാരത്തിലും യുദ്ധസമ്പത്തിൻ്റെ ആർജിക്കലിലുമാണ്. ലോകത്തെ വൻകിട രാജ്യങ്ങൾ തൊട്ട് ദരിദ്ര രാജ്യങ്ങൾ വരെ വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ സമ്പാദ്യം മാറ്റിവെക്കുന്നത് യുദ്ധ ആയുധങ്ങളുടെ വാങ്ങിക്കൂട്ടലുകൾക്കാണെങ്കിൽ ലോകമൊരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രതീതിയിലേക്ക് കാലെടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യവും അസഹിഷ്ണുതയുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ചില അടയാളങ്ങൾ കാണിച്ചു തുടങ്ങുന്നുവെങ്കിൽ എങ്ങനെയാണ് ഈ അസഹിഷ്ണുതയെ പ്രതിരോധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്, എങ്ങനെയാണ് ഫാഷിസത്തോട് നമുക്ക് സമരത്തിലേർപ്പെടുവാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് നാം ഏറെ ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കോർമ്മയുണ്ടാകും, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം ജനവിഭാഗവും ദളിതരും ഒരുപോലെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദാദ്രിയിലെ മുഹമ്മദ് അഖ്ലാഖിന്റെ വധവും ഉനയിലെ ദളിതർക്കു നേരെ നടന്ന ആക്രമണവും ലോകത്തിൻ്റെ വിവിധ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിശിഷ്യ ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും എതിർപ്പുകളും അവരുടെ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ ഇച്ചക്കൊത്ത് പറഞ്ഞിട്ടില്ല എന്നതിൻ്റെ പേരിൽ മാത്രം രാജ്യത്തെ പ്രമുഖമായൊരു മാധ്യമ സ്ഥാപനത്തോട് നിങ്ങൾ ഒരു ദിവസം സംപ്രേഷണം നിർത്തിവെക്കണമെന്ന് രാജ്യത്തിൻ്റെ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തെ ഫാഷിസത്തെക്കുറിച്ച് പഠിച്ചവരൊക്കെ ലോകത്തിന് മുമ്പിൽ പറഞ്ഞു വെച്ച ചില അടയാളങ്ങളുണ്ട്. ഫാഷിസം എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ അധികാരത്തിനുമേൽ കൈകടത്തുന്നത് എന്നും ഫാഷിസം എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ അധികാരത്തെ പിടിമുറുക്കുന്നത് എന്നും ഉംബർട്ടോ എക്കോയെ പോലെയുള്ള ലോക പ്രശസ്തരായ ചിന്തകൾ ഈ ലോകത്തോട് മുന്നോട്ട് വെച്ച ചില അടയാളങ്ങളും സൂചനകളുമുണ്ട്. അവർ ഈ രാജ്യത്തോട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഫാഷിസത്തെക്കുറിച്ചുള്ള അടയാളങ്ങളെല്ലാം ഒന്നുപോലും തെറ്റാതെ നമ്മുടെ രാജ്യത്തിൻ്റെ സമകാലിക സാഹചര്യങ്ങളിൽ പുലർന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക സംവിധാനങ്ങൾ മുന്നിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും മുഴുവൻ നിശബ്ദരാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുവാനാണോ രാജ്യത്തെ ഭരണകൂടം തീരുമാനിക്കുന്നതെങ്കിൽ അത് സാധ്യമല്ല എന്ന് പറയുവാൻ ഞങ്ങൾ നിൽക്കേണ്ടതില്ല. പക്ഷേ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നീണ്ട 7 പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം നടക്കൊടുമ്പിരി കൊണ്ടൊരു കാലത്ത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചവരും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വപ്നം കണ്ടവരും രാജ്യത്തിൻ്റെ അടിത്തറ പാകിയവരും അവരീ രാജ്യത്തെക്കുറിച്ച് ധാരണകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ ധാരണകളുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടനയിൽ രാജ്യത്തെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ മൗലിക അവകാശങ്ങളുടെ മൗലിക കർത്തവ്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുടെയൊക്കെ പട്ടികയിൽ ഈ രാജ്യത്തെ ബഹുസ്വരതയിൽ നിലനിന്നുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടു കൊടുത്ത എല്ലാ അവകാശങ്ങളുടെയും സംരക്ഷണം എല്ലാ കാലത്തും ഈ രാജ്യത്ത് അനുവദിക്കപ്പെടേണ്ടതുണ്ട്. ദളിതരുടെ പേരിൽ, ന്യൂനപക്ഷങ്ങളുടെ പേരിൽ കള്ളക്കഥകൾ കെട്ടിച്ചമച്ചുകൊണ്ട് അവർക്കു നേരെ വ്യാജ ഏറ്റുമുട്ടലുകൾ സൃഷ്ടിച്ചുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യുവാനും അവരീ രാജ്യത്തെ ഏറ്റവും അധസ്ഥിതരായി
ജനങ്ങളായി തന്നെ എല്ലാ കാലത്തും കഴിയേണ്ടവരാണ് എന്ന ബോധ്യം സൃഷ്ടിക്കുവാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവർക്കും തുല്യമായ പരിഗണന ലഭിക്കുന്ന, എല്ലാ ജനവിഭാഗങ്ങൾക്കും ഏകോദരരെ പോലെ ജീവിക്കുവാനുള്ള അവസരം ലഭിക്കുന്ന, എല്ലാവർക്കും ഒരുപോലെ സ്നേഹിക്കുവാനും സാഹോദര്യം പങ്കുവെക്കുവാനും അവസരം ലഭിക്കുന്ന ഒരു രാജ്യം നമ്മുടെ രാജ്യം വളർന്നു വരേണ്ടതുണ്ട്. അപകടകരമാം വിധത്തിൽ രാജ്യത്തിന്റെ പൊതുബോധം വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും കഥകൾ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് കേരളത്തെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച, അല്ലെങ്കിൽ കേരളത്തിന്റെ സാമൂഹിക ചിത്രങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വർത്തമാനങ്ങളിലൊന്ന് സൗമ്യയുടെ വധക്കേസായിരുന്നു. സൗമ്യ വധക്കേസിനു ശേഷം സൗമ്യയുടെ പ്രതിയായിരുന്ന ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷയെ റദ്ദാക്കിക്കൊണ്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ അതിന് സാധൂകരിച്ചുകൊണ്ട് കോടതി നടത്തിയ നിരീക്ഷണം ഉണ്ടായിരുന്നു. ആ നിരീക്ഷണം നമ്മളൊക്കെ ഒരുപക്ഷെ വായിച്ചറിയാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ നിരീക്ഷണത്തിൽ കോടതി നടത്തിയ നിരീക്ഷണം മറ്റൊന്നുമായിരുന്നില്ല. ഒരു മധ്യവയസ്കനായ ഒരു മനുഷ്യനാണെന്നോ എന്താണെന്നോ ഒരും പേരുമില്ലാത്ത ഒരു മധ്യവയസ്കനായ മനുഷ്യൻ, അദ്ദേഹം മാന്യമായ വസ്ത്രം ധരിച്ച ഒരു മധ്യവയസ്കനായ മനുഷ്യൻ, അദ്ദേഹം സൗമ്യ ട്രെയിനിൽ നിന്ന് ചാടുന്നത് കണ്ടു എന്ന് തന്റെ സഹയാത്രികരിൽ ഒരാളോട്, ട്രെയിനിലെ സഹയാത്രികളിൽ ഒരാളോട് പറഞ്ഞു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഗോവിന്ദച്ചാമിയെ വധശിക്ഷയിൽ നിന്ന് വിമുക്തനാക്കിയത് എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മാന്യമായി വസ്ത്രം ധരിച്ച, മാന്യമായി വേഷം ധരിച്ച ഒരു മനുഷ്യൻ എന്ന് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണം ഈ രാജ്യത്തെ മുഴുവൻ പൊതുബോധത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. രാജ്യത്ത് എന്തു നടന്നാലെന്ത്, സന്തോഷിച്ചിരിക്കാനും കൊമാലയിൽ പറഞ്ഞതുപോലെ തെരുവിൽ ബ്ലഡ് ഒഴുകിക്കിടക്കുമ്പോഴും അപകടങ്ങളിൽ പിടഞ്ഞു പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അന്യൻ എന്തു സംഭവിച്ചാൽ എനിക്കെന്ത്, അവന്റെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും അതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ട്രെയിനിൽ നിന്ന് ചാടുന്നു, നിങ്ങൾ എന്തിനാണ് ചങ്ങല വിരിക്കുന്നത് എന്ന് ചോദിച്ച, മാന്യമായി വസ്ത്രം ധരിച്ചു എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ച ഒരു പൊതുബോധത്തിന്റെ അടയാളത്തെയാണ് ലോകം അംഗീകരിക്കപ്പെടുന്നത് എങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരോടും ഈ മാനവ സംഗമത്തിന്റെ സന്ദേശമായി എനിക്ക് പറയുവാനുള്ളത്, വിശ്വമാനവീകതയുടെ, സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ, പാരസ്പര്യത്തിന്റെ അടയാളങ്ങളെയാണ് നമുക്ക് ഉയർത്തിപ്പിടിക്കുവാനുള്ളത്. അന്യന്റെ കണ്ണുനീരൊപ്പുവാനും അവന്റെ പശിയടക്കുവാനും അവന്റെ വേദനകൾക്ക് പരിഹാരം കാണുവാനുമാണ് വിശുദ്ധ മതം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നതെങ്കിൽ ഞാൻ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട്, ഈ വേദിയിൽ എത്തിച്ചേർന്ന, മാനവ സംഗമത്തിന് എത്തിച്ചേർന്നവരോട് ഓർമ്മപ്പെടുത്തുന്നത്, അത്തരമൊരു മഹത്തായ പാരമ്പര്യത്തിന്റെ, അത്തരമൊരു മഹിതമായ മാതൃകയുടെ, പൈതൃകത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ. യുദ്ധരണാങ്കണത്തിൽ മരണപ്പെടുവാൻ വേണ്ടി കിടക്കുമ്പോഴും തന്നെ കനിക്കുനേരെ നീട്ടിയ വെള്ളക്കോപ്പയെ തന്റെ അപ്പുറത്ത് കിടക്കുന്ന തന്റെ സഹോദരനിലേക്ക് മാറ്റിവെക്കൂ, അവനാണ് എന്നെക്കാൾ കൂടുതൽ ആവശ്യമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരഗാമികൾ നമുക്ക് കാണിച്ചു തന്ന മാതൃക മുമ്പിലുണ്ട്. എങ്ങനെയാണ് നമുക്ക് സ്വാർത്ഥരാകാൻ കഴിയുക? എങ്ങനെയാണ് നമുക്ക് നമ്മിലേക്ക് ചുരുങ്ങുവാൻ കഴിയുക? എങ്ങനെയാണ് ഞാനെന്നും എന്റേതെന്ന് മാത്രം ചിന്തിക്കുവാൻ കഴിയുക? ഞാനെന്നും എന്റേതെന്നുമുള്ള ചിന്തയെ മാറ്റിവെച്ചുകൊണ്ട് നമ്മളെന്നും നമ്മുടെ നാടെന്നുമുള്ള ചിന്തയിലേക്ക് വളർന്നു വരുമ്പോഴാണ് നമുക്ക് മാനവീകതയുടെ സന്ദേശങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയുക. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, അവസാനിപ്പിക്കട്ടെ, മതങ്ങളുടെയും വർഗീയതകളുടെയും സംഘടനകളുടെയും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെയും പേരിൽ ഏറ്റുമുട്ടലുകളും സംഘടനകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരുവുകളിൽ അതിബീബത്സമാം വിധത്തിലുള്ള ആക്രോശങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിർപ്പുകളെ, അക്രമങ്ങളെ, അക്രമങ്ങൾ കൊണ്ട് നേരിടുകയല്ല നമുക്ക് വേണ്ടത്, മറിച്ച് നിങ്ങളോട് തിന്മ ചെയ്തവരോട് പോലും നന്മ ചെയ്യണമെന്നാണ് വിശുദ്ധ ഇസ്ലാം.